ഹായ് ഹലോ നമസ്കാരം സാൻ ട്രാവൽ ഫുഡീസ്. ഇന്ന് ഞാനുള്ളത് തമിഴ്നാട്ടിലെ മേഘമലൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് കൊല്ലത്തുനിന്ന് വരുമ്പോൾ ഏകദേശം 250 കിലോമീറ്ററോളം ഉണ്ട് റൂട്ട് എന്ന് പറഞ്ഞാൽ. നമ്മൾ കൊല്ലത്തുനിന്ന് വരുമ്പോൾ കൊട്ടാരക്കര, അവിടുന്ന് നേരെ കുമിളി റോഡാണ് കമ്പം തേനി ആ ഭാഗത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ മേഘമലൈ എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ ഒരു നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. കറക്റ്റ് പ്ലേസ് ഹൈവേസ് ഡാം എന്ന് പറയും, കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ 5 കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പകർത്താം. അപ്പോൾ എന്തായാലും ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ സുഖമായിട്ട് വന്നിട്ട് പോകാൻ പറ്റും. നമുക്ക് കേരളത്തിൽ നിന്ന് വളരെ അടുത്താണ്, വലിയ ഒരുപാട് ദൂരമില്ല, 250 ഒരു 270 കിലോമീറ്ററിനകത്ത് വെച്ചിട്ട് നമുക്ക് വരാൻ പറ്റും. അപ്പോൾ കഴിവതും വരുന്നവർ രാവിലെ നല്ല ഏർലി മോർണിംഗിൽ വരിക. ഞങ്ങളൊരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്കിവിടെ എത്താൻ പറ്റി. അപ്പോൾ അങ്ങനെ ആ ഒരു സമയം കണക്കാക്കി വരിക. പോടേ വീട്ടിൽ പോടേ, ഡേ അനിയ വിട്ടു പോ. കാണുന്നതാണ് മേഘമല എന്ന് പറയുന്ന കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. ആ മലയുടെ മുകളിലാണ് നമുക്ക് കയറാനുള്ളത്. വളരെ വലിയ ഒരു ഹെയർപിന്നാണ്, നമ്മുടെ പൊന്മുടിയൊക്കെ പോലെ തന്നെ വളരെ വലിയ, ഏതാണ്ട് 24 ഹെയർപിന്നുകൾ കയറണം. അത്രയും വലിപ്പൊക്കെ, അത്രയും മുകളിലാണ് ഈ മേഘമല സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ മുകളിലായിട്ടൊരു ഡാമുണ്ട്. ഡാമിന് ചുറ്റുപാടുമുള്ള ഒരു കുറച്ച് ഒരു നദി, അതുപോലെ ഒരു ഡാം, അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൊത്തം തേയിലത്തോട്ടം, അതിന് നടുക്കായിട്ടാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. മൂന്നാർ പോലെയൊക്കെ തന്നെ, പക്ഷേ പ്രകൃതി കുറച്ചുകൂടെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ അവിടെ കാണുന്നതിനേക്കാളും വേറൊരു ലെവലാണ്. തമിഴ്നാട്ടിലെ ഒരു ഒരു നേച്ചറിന്റെ സ്ഥിതി അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ആ കാണുന്നതാണ് ഈ പറഞ്ഞ മേഘമല എന്ന് പറഞ്ഞ സ്ഥലം. നമുക്ക് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ട്, ഏകദേശം 5 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ചുറ്റി ചുറ്റി വേണം ആ മലയുടെ മുകളിൽ കയറാനായിട്ട്. അപ്പോൾ കഴിവതും വരുന്നവരൊക്കെ നേരത്തെ വരാൻ ശ്രമിക്കുക. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ തന്നെ വരാൻ ശ്രമിക്കുക. ഫുഡൊക്കെ അവിടെ ഉണ്ട്, എന്നാലും ഫുഡ് കാര്യങ്ങളൊക്കെ തമിഴ്നാടിൻ്റെതായിട്ടുള്ള ഫുഡുകളാണുള്ളത്. അപ്പോൾ നമുക്ക് ഫുഡ് കൊണ്ടുവരാൻ പറ്റുന്നവർ അങ്ങനെ കൊണ്ടുവരിക. പിന്നെ നെറ്റ്വർക്ക് ഒട്ടും തന്നെ കിട്ടത്തില്ല. നമ്മുടെ നെറ്റ്വർക്കൊന്നും ഒരു സംവിധാനങ്ങളും വർക്ക് ചെയ്യത്തില്ല. ജിയോ പോലും നെറ്റ്വർക്ക് ഇല്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചോളുക. പിന്നെ പോകുന്നുള്ള വഴിയൊക്കെ വളരെ നല്ല സൂപ്പറായിട്ടുള്ള വഴികളാണ്. എന്തു പറയുക, ഹെയർപിൻ ആണെങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. റോഡൊക്കെ നല്ല കട്ടറ കാര്യങ്ങളൊന്നുമില്ല, വളരെ നന്നായിട്ട് പോയിട്ട് വരാൻ പറ്റും. മേഘമലയുടെ ഏറ്റവും ടോപ്പ് വ്യൂവിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് ഹൈവേസ് ഡാം, നമ്മുടെ വലത് സൈഡിൽ കാണുന്ന ഹൈവേസ് ഡാം ആണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ അടുത്തേക്ക് പോയിട്ട് നടന്നു പോകാനുള്ള സ്ഥലമുണ്ട്. ഒരുപാട് സഞ്ചാരികള് വന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും തേയിലത്തോട്ടം ഉണ്ട്. വീടിനെന്താ അങ്ങനെ ഇത് മറ്റേ ഗൂഗിൾ ഇമേജിൽ കാണുന്ന ഫോട്ടോ ആണ് കണ്ടല്ലേ, വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം. നമുക്ക് അകത്തോട്ടുള്ള റോഡുകളിലൊക്കെ ആരും സഞ്ചരിക്കാത്ത വഴികളിൽ കൂടി ഹൈവേസ് പോലീസ് സ്റ്റേഷൻ. ഇതിലേ കൂടെ ഇറങ്ങി അങ്ങ് താഴെ വരാൻ പറ്റൂടാ. ഇതൊരു താഴോട്ടുണ്ട്. ആദ്യം ഒന്ന് കവർ ചെയ്ത് സ്റ്റേഷനിൽ പോയിട്ട് ഇനി അത് ചെയ്യണം. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലെ മേഘമലയുടെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്ന പോലെ വളരെ മനോഹരമായ സ്ഥലം.
നമ്മള് മേഘമലയിലേക്ക് പോകുന്ന വഴിയിൽ ഇതുപോലെ റോഡിന്റെ സൈഡിൽ ഒരുപാട് മുന്തിരിപ്പാടങ്ങളുണ്ട്. അപ്പൊ ഈ പാടം നല്ല പൂത്ത് നല്ല മുന്തിരി എല്ലാം വിളഞ്ഞു കിടക്കുന്ന സമയമാണ്. ഇതുപോലെ ഒരുപാട് പാടങ്ങളുണ്ട്. അപ്പൊ അതും നല്ലൊരു കാഴ്ചയായിരിക്കും. നമുക്ക് അത് അടിപൊളിയായിട്ട് കണ്ട് പാടത്തിനകത്ത് കയറാം. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ മുന്തിരി വേണമെങ്കിൽ ഇവിടുന്ന് ഫ്രഷായിട്ട് തന്നെ മുന്തിരി അവർ പറിച്ച് തരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വേഗം കഴിക്കാം. പാടം മാത്രമല്ല ഒരുപാട് തരത്തിലുള്ള പാടങ്ങളുണ്ട്. പയറ് അതുപോലെ ധാരാളം പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം മുന്തിരിപ്പാടം ഒരുപാട് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് സഞ്ചാരികൾ വണ്ടി നിർത്തുകയും പാടങ്ങളിൽ കയറുകയും നമുക്ക് ആവശ്യമുള്ള മുന്തിരി വളരെ വിലക്കുറവില്ല, 50 രൂപയ്ക്ക് താഴെ ഉള്ളൂ ഒരു കിലോ മുന്തിരിക്ക് അവർ മേടിക്കുന്നത്. നമ്മൾ പറയണത് അവർ കട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കുറെ മുന്തിരിയൊക്കെ മേടിച്ചിട്ടുണ്ട്, പാടങ്ങളിലൊക്കെ പേര് കണ്ടു. അതുകൊണ്ട് കയറുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, ആരും ഒന്നും പറയുന്നതൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ടോപ്പിലെത്തിയതിനു ശേഷം ഓഫ് റോഡിംഗ് ഒക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് അവിടെ ജീപ്പിന്റെ സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 1000-1200 രൂപയൊക്കെയാണ് റേറ്റ് മേടിക്കുന്നത്. നമ്മുടെ സാധാരണ കാറുകൾ സിവേ അല്ലാത്ത കാറുകൾക്ക് ഓടി പോകാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും, കാരണം റോഡ് നല്ല കട്ടറൊക്കെ ഉള്ള റോഡാണ്. അപ്പൊ ആ ഭാഗത്തേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ജീപ്പുണ്ട്, അതുപോലെ തന്നെ അല്ലാതുള്ള വാഹനങ്ങൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 1200 രൂപയൊക്കെ ചെലവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് വരാൻ സാധിക്കും. അപ്പോൾ അത് നല്ല എക്സ്പീരിയൻസ് ആണ്. ഏകദേശം 18 പോയിന്റുകളും ഉണ്ട്, 18 വ്യൂ പോയിന്റ്സ് ഉണ്ട്. അവിടെ എല്ലാം അവരും കൊണ്ട് കാണിക്കും. നല്ല രസമുള്ള സ്ഥലം എന്ന് വെച്ചാൽ നല്ല സൂപ്പർ സ്ഥലമാണ്. നമ്മൾ അധികം ആരും ഈ സ്ഥലത്തെ പറ്റി അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്തെ പറ്റി എടുത്ത് പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വരുന്ന സമയത്ത് വേണ്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും തമിഴ്നാട്ടിലെ മേഘമലയിലേക്ക് ഒന്ന് യാത്ര ചെയ്ത് നോക്കുക. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, സൂപ്പർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. അത് ഒറ്റ യാത്രയിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത ഒരു പുതിയ എക്സ്പീരിയൻസ് വീണ്ടും കാണാം എല്ലാവർക്കും.